हलो फ्रेंड्स पी एस हेल्प माइंड एल स्वागत या राम सेवन डेज चालंजिटे मुंवर्ष चौदह पेपर ओनपते क्लास नाम पढ़ा पद चौदह पेपर लिंक ई वीडियो डिस्क्रिप्शन बॉक्सल को आवश्यम डाउनलोड पढ़ा पे चौदह पेपर और वैद्युत डिपार्टमेंटुम बंद चौदह पेपर अद और एल जी एस परीक्ष आवश्यम कुछ चौदह या आवश्यम आ लिंग क्वस्ट पेपर डाउनलोड पढ़ी नोक ओके नमुकाम നമ്മുടെ ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ് 52 സെക്കൻഡ് ആണ് നമ്മുടെ ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയമാണ് 52 സെക്കൻഡ് ആരാച്ചർ എന്ന മലയാള നോവൽ രചിച്ചത് ആരാണ് കെ ആർ മീര ആരാച്ചർ എന്ന മലയാള നോവൽ രചിച്ചത് ആരാണ് കെ ആർ മീരയാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഈ പഞ്ചായത്ത് സംസ്ഥാനമാണ് ഏത് പഞ്ചാബ് ഇന്ത്യയിലെ ആദ്യത്തെ ഈ പഞ്ചായത്ത് സംസ്ഥാനമാണ് പഞ്ചാബ് മണ്ണിനടിയിൽ ഫലം ഉൽപാദിപ്പിക്കുന്ന സസ്യം ഏതാണ് നിലക്കടല മണ്ണിനടിയിൽ ഫലം ഉൽപാദിപ്പിക്കുന്ന സസ്യമാണ് നിലക്കടല അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലുത് ഏതാണ് ഭൂമി അന്തർഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ ഗ്രഹമാണ് ഭൂമി ഗാന്ധിജിയുടെ അമ്മയുടെ പേരെന്താണ് പുത്തലിബായി ഗാന്ധിജിയുടെ അമ്മയുടെ പേരാണ് പുത്തലിബായി സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയുമായ ഗവർണർ ജനറൽ ആരാണ് സി രാജഗോപാലാചാരി സ്വതന്ത്ര ഇന്ത്യയിലെ ഇന്ത്യക്കാരനായ ആദ്യത്തെയും അവസാനത്തെയുമായ ഗവർണർ ജനറൽ ആണ് സി രാജഗോപാലാചാരി വഞ്ചിപ്പാട്ട് രീതിയിൽ ആശാൻ രചിച്ച കാവ്യം ഏതാണ് കരുണ വഞ്ചിപ്പാട്ട് രീതിയിൽ ആശാൻ രചിച്ച കാവ്യമാണ് കരുണ ജൂതമതത്തിൻ്റെ ആരാധനാലയം ഏത് പേരിൽ അറിയപ്പെടുന്നു സിനഗോഗ് ജൂതമതത്തിൻ്റെ ആരാധനാലയം ഏത് പേരിലാണ് അറിയപ്പെടുന്നത് സിനഗോഗ് ഏറ്റവും അധികം എഡിഷനുള്ള ഇന്ത്യൻ ദിനപത്രം ഏതാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഏറ്റവും അധികം എഡിഷനുള്ള ഇന്ത്യൻ ദിനപത്രമാണ് ഇന്ത്യൻ എക്സ്പ്രസ് ചെറായി കടപ്പുറം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ചെറായി കടപ്പുറം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളമാണ് നോബേൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യക്കാരൻ രവീന്ദ്രനാഥ ടാഗോർ നോബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാണ് രവീന്ദ്രനാഥ ടാഗോർ വാസ്കോഡ ഗാമ കോഴിക്കോട് എത്തിയ വർഷം ഏതാണ് 1498 വാസ്കോഡ ഗാമ കോഴിക്കോടെത്തിയ വർഷമാണ് 1498 ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദി ഏതാണ് നർമ്മദ ഇന്ത്യയിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് നർമ്മദ കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ് തിരുവനന്തപുരം കേരളത്തിൽ ഏറ്റവും കൂടുതൽ റെയിൽവേ സ്റ്റേഷനുകൾ സ്ഥിതി ചെയ്യുന്ന ജില്ലയാണ് തിരുവനന്തപുരം 2016 ഏപ്രിൽ 5 സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ബീഹാർ 2016 ഏപ്രിൽ 5 സമ്പൂർണ്ണ മദ്യനിരോധനം നിലവിൽ വന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ബീഹാർ രാത്രി സമയത്ത് സസ്യങ്ങൾ ഏത് വാതകമാണ് പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് രാത്രി സമയത്ത് സസ്യങ്ങൾ ഏത് വാതകമാണ് പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡാണ് കമ്പ്യൂട്ടറിൻ്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് സി പി യു കമ്പ്യൂട്ടറിൻ്റെ മസ്തിഷ്കം എന്നറിയപ്പെടുന്നത് സി പി യു ആണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്ത നാടകം രചിച്ചതാരാണ് വി ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രശസ്ത നാടകം രചിച്ചത് ആരാണ് വി ടി ഭട്ടതിരിപ്പാടാണ് ശിലാഹൃദയം എന്ന ശൈലിയുടെ അർത്ഥം എന്താണ് കടുത്ത മനസ്സ് ശിലാഹൃദയം എന്ന ശൈലിയുടെ അർത്ഥമാണ് കടുത്ത മനസ്സ് കൂട്ടത്തിൽ പെടാത്തത് ഏതാണ് ലോറിയാണ് ഒന്ന് മനസ്സിലാക്കുക ഓക്കെ കേരളത്തിലെ ആദ്യ കയർ ഗ്രാമം ഏതാണ് വയലാർ കേരളത്തിലെ ആദ്യ കയർ ഗ്രാമമാണ് വയലാർ
ഏതു വന്യമൃഗ സങ്കേതമാണ് പെരിയാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായി മാറിയത് തേക്കടി ഏതു വന്യമൃഗ സങ്കേതമാണ് പെരിയാർ വന്യമൃഗ സംരക്ഷണ കേന്ദ്രമായി മാറിയത് തേക്കടി വന്യമൃഗ സങ്കേതം ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റിൽ ലോകകപ്പ് നേടിയ വർഷം ഏതാണ് 1983 ഇന്ത്യ ആദ്യമായി ക്രിക്കറ്റിൽ ലോകകപ്പ് നേടിയ വർഷമാണ് 1983 അന്താരാഷ്ട്ര അധ്യാപക ദിനമായി ആചരിക്കുന്നത് ഈ ചോദ്യം പി എസ് സി ക്യാൻസൽ ആണ് എന്നാൽ അന്താരാഷ്ട്ര അധ്യാപക ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഒക്ടോബർ 5-നാണ് എന്നാൽ ദേശീയ അധ്യാപക ദിനം എന്നാണ് സെപ്റ്റംബർ 5-നാണ് അന്താരാഷ്ട്ര അധ്യാപക ദിനം ഒക്ടോബർ 5 ദേശീയ അധ്യാപക ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ 5-നാണ് ഓക്കെ ഇന്ത്യയുടെ 29-ാമത് സംസ്ഥാനം ഏതാണ് തെലുങ്കാന ഇന്ത്യയുടെ 29-ാമത്തെ സംസ്ഥാനമാണ് തെലുങ്കാന എന്നാൽ നിലവിൽ 28 സംസ്ഥാനമേ ഉള്ളൂ ഓക്കെ യങ് ഇന്ത്യ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് യങ് ഇന്ത്യ ഏത് ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് ഭാഷയിലാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ് ബാങ്കുകളുടെ ബാങ്ക് എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്കാണ് കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനം എവിടെയാണ് എറണാകുളം കേരള ഹൈക്കോടതിയുടെ ആസ്ഥാനമാണ് എറണാകുളം ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ല വയനാട് ഇന്ത്യയിലെ രണ്ട് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ജില്ലയാണ് വയനാട് വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞൻ ആരാണ് മൈക്കൽ ഫാരഡേ വൈദ്യുതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ശാസ്ത്രജ്ഞനാണ് മൈക്കൽ ഫാരഡേ ഇന്ത്യയിൽ ഗാർഹിക വിതരണത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടേജാണ് 230 വോൾട്ടേജ് ഇന്ത്യയിൽ ഗാർഹിക വിതരണത്തിന് ഉപയോഗിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടേജാണ് 230 വോൾട്ടേജ് വൈദ്യുതോർജം ലാഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് LED ബൾബുകൾ വൈദ്യുതോർജം ലാഭിക്കുവാൻ ഏറ്റവും അനുയോജ്യമായത് ഏതാണ് LED ബൾബുകളാണ് വൈദ്യുത പ്രേഷണത്തിൽ വോൾട്ടേജ് ഉയർത്താനും താഴ്ത്താനും ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ് ട്രാൻസ്ഫോർമർ വൈദ്യുത പ്രേഷണത്തിൽ വോൾട്ടേജ് ഉയർത്താനും താഴ്ത്താനും ഉപയോഗിക്കുന്ന ഉപകരണമാണ് ട്രാൻസ്ഫോർമർ പവർ സ്റ്റേഷനിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടേജാണ് 11 kV പവർ സ്റ്റേഷനുകളിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി എത്ര വോൾട്ടേജാണ് 11 kV ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് തോമസ് ആൽവ എഡിസൺ ബൾബ് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാണ് തോമസ് ആൽവ എഡിസൺ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലവൈദ്യുത നിലയം ഏതാണ് മൂലമറ്റം താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജലവൈദ്യുത നിലയമാണ് മൂലമറ്റം കായംകുളം ഏത് തരം വൈദ്യുത നിലയമാണ് താപവൈദ്യുത നിലയം കായംകുളം ഏത് തരം വൈദ്യുത നിലയമാണ് താപവൈദ്യുത നിലയം വൈദ്യുതോർജം അളക്കാനുള്ള ഉപകരണം ഏതാണ് വാട്ട് അവർ മീറ്റർ വൈദ്യുതോർജം അളക്കാനുള്ള ഉപകരണമാണ് വാട്ട് അവർ മീറ്റർ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റ് ഏതാണ് ആംബിയർ വൈദ്യുത പ്രവാഹ തീവ്രതയുടെ യൂണിറ്റാണ് ആംബിയർ യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കുന്ന സംവിധാനം ഏതാണ് മോട്ടോർ യാന്ത്രികോർജത്തെ വൈദ്യുതോർജമാക്കുന്ന സംവിധാനമാണ് മോട്ടോർ വൈദ്യുത പ്രവാഹ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്നത് അമ്മീറ്റർ വൈദ്യുത പ്രവാഹ തീവ്രത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് അമ്മീറ്റർ വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റ് ഏതാണ് കിലോവാട്ട് അവർ വൈദ്യുതിയുടെ വ്യാവസായിക യൂണിറ്റാണ് കിലോവാട്ട് അവർ ലൈവ് വയറിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറം ചുവപ്പ് ലൈവ് വയറിനെ സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന നിറമാണ് ചുവപ്പ് താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കാത്ത ഇന്ധനം ഏതാണ് ബയോഗ്യാസ് ആണ് താപവൈദ്യുത നിലയത്തിൽ ഉപയോഗിക്കാത്ത ഇന്ധനമാണ് ബയോഗ്യാസ് ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെയും അടിസ്ഥാനം എന്താണ് സൂര്യൻ ഭൂമിയിലെ എല്ലാ ഊർജത്തിൻ്റെയും അടിസ്ഥാനമാണ് സൂര്യൻ
പവറിന്റെ യൂണിറ്റ് ഏതാണ് വാട്ട് പവറിന്റെ യൂണിറ്റ് ആണ് വാട്ട് പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കുന്ന ഏത് പദാർത്ഥമാണ് സിഎഫ്എല്ലിൽ ഉള്ളത് മെർക്കുറി പരിസ്ഥിതിക്ക് ദോഷം ഉണ്ടാക്കുന്ന ഏത് പദാർത്ഥമാണ് സിഎഫ്എല്ലിൽ ഉള്ളത് മെർക്കുറി ആണ് ബൾബിന്റെ ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് ടങ്സ്റ്റൺ ബൾബിന്റെ ഫിലമെന്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ടങ്സ്റ്റൺ ആണ് വൈദ്യുതോർജം പ്രകാശ ഊർജമാക്കുന്നത് ബൾബ് വൈദ്യുതോർജത്തെ പ്രകാശോർജമാക്കുന്നത് ബൾബാണ് ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് നിക്രോം ഹീറ്റിംഗ് കോയിൽ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് നിക്രോമാണ് ഫ്യൂസ് വയർ വൈദ്യുതിയുടെ ഏത് ഫലത്താലാണ് പ്രവർത്തിക്കുന്നത് താപഫലം ഫ്യൂസ് വയർ വൈദ്യുതിയുടെ ഏത് ഫലത്തിലാണ് പ്രവർത്തിക്കുന്നത് താപഫലമാണ് വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കുന്ന ഉപകരണം ഏതാണ് മോട്ടോർ വൈദ്യുതോർജത്തെ യാന്ത്രികോർജമാക്കുന്ന ഉപകരണമാണ് മോട്ടോർ ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്നത് ഏതാണ് ടിന്നും ലെഡും ഫ്യൂസ് വയറായി ഉപയോഗിക്കുന്നത് ഏതാണ് ടിന്നും ലെഡുമാണ് താഴെ പറയുന്നവയിൽ വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥം ഏതാണ് അലുമിനിയം താഴെ പറയുന്നവയിൽ വൈദ്യുതി കടത്തിവിടുന്ന പദാർത്ഥമാണ് അലുമിനിയം താഴെ പറയുന്നതിൽ ഏതാണ് വിദ്യുത് രോധി റബ്ബർ താഴെ പറയുന്നതിൽ ഏതാണ് വിദ്യുത് രോധി റബ്ബറാണ് പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സിൽ പെടാത്തത് ഏതാണ് പെട്രോളിയം പാരമ്പര്യ ഇതര ഊർജ സ്രോതസ്സിൽ പെടാത്തതാണ് പെട്രോളിയം സൗരോർജത്തെ വൈദ്യുതോർജമാക്കുന്ന സംവിധാനം സോളാർ പാനൽ സൗരോർജത്തെ വൈദ്യുതോർജമാക്കുന്ന സംവിധാനമാണ് സോളാർ പാനൽ പച്ച നിറമുള്ള വയർ ഏത് ലൈനിനെ പ്രതിനിധീകരിക്കുന്നു എർത്ത് പച്ച നിറമുള്ള വയർ ഏത് ലൈനിനെ പ്രതിനിധീകരിക്കുന്നു എർത്തിനെയാണ് താഴെ പറയുന്നവയിൽ ഏതിലാണ് വൈദ്യുതോർജം താപോർജമായി നഷ്ടപ്പെടുന്നത് ഫിലമെൻ്റ് ലാമ്പിലാണ് താഴെ പറയുന്നവയിൽ ഏതിലാണ് വൈദ്യുതോർജം താപോർജമായി നഷ്ടപ്പെടുന്നത് ഫിലമെൻ്റ് ലാമ്പിലാണ് ഓക്കെ ഡിയർ ഫ്രണ്ട്സ് ക്ലാസ് ഉപകാരമായി എങ്കിൽ ലൈക്ക് ചെയ്യുക അല്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതേസമയം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് അതിനടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ എന്ന് കൂടി സെലക്ട് ചെയ്ത് വയ്ക്കുക താങ്ക് യു